റൂം നമ്മളിതാ ചെക്ക്ഔട്ട് ചെയ്യാണ്. അപ്പോൾ അങ്കിൾ താഴെ വന്നിട്ടുണ്ട്. ആൻറ്റി മേലെ പ്രാർത്ഥിക്കുകയാണ്. അർപ്പിത പുറത്ത് പോയതാണ്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ധർമ്മനഗറിലേക്കാണ് പോകുന്നത്. നമ്മൾ വന്ന ദിവസം ഫയർ സ്റ്റേഷന് മുമ്പ് കിടന്നില്ല. അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വണ്ടി ഇട്ടിരുന്ന വണ്ടി കിടക്കും. എന്നിട്ട് നാളെ രാവിലെ നമ്മൾ അവിടെ നിന്ന് ഷിലോങ്ങിലേക്ക് പോകും. മേഘാലയയാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്ന സ്ഥലം. അപ്പോൾ ഏകദേശം ഒരു 16-16.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. റോഡ് കുറച്ച് മോശമാണ്, ഓൾറെഡി ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇന്ന് ധർമ്മനഗറിൽ നിന്നിട്ട് നാളെ രാവിലെ നമുക്ക് ഷിലോങ്ങിലേക്ക് പോകാം. അപ്പോൾ ഒരു രാത്രിക്ക് മുമ്പായിട്ട് എത്തേണ്ടതാണെന്ന് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് ധർമ്മനഗറിലേക്ക് 5 മണിക്കൂറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു രാത്രിയാവും നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് ഒറ്റ ഉറക്കം, ഇതാണ് പ്ലാൻ. അപ്പോൾ പോവാം. 11:30 സമയം നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ധർമ്മനഗർ എത്താറായി നമ്മളുടെ വണ്ടി. അപ്പം ഇപ്പോൾ ഒരു ഇവിടെ ഒരു പോലീസ് ടീം നമ്മളെ വണ്ടി ചെക്ക് ചെയ്തു ഫുള്ള്. നമ്മുടെ സൈക്കിളൊക്കെ നോക്കി അല്ലേ, എല്ലാം നോക്കി. വണ്ടി എന്ത് നോക്കി? ബാഗുകളൊക്കെ നോക്കി, വണ്ടിയുടെ ബാഗുകളൊക്കെ നോക്കി. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെക്കിങ്. ഈ സമയം ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ടൂറിസ്റ്റ് അല്ല, ടൂറിസ്റ്റ് വെഹിക്കിൾ അല്ല, അപ്പോൾ പ്രൈവറ്റ് വെഹിക്കിളാണ്. അപ്പോൾ പെർമിറ്റ് വേണോ പെർമിറ്റ് വേണ്ടേ അവരിങ്ങനെ ചോദിച്ചു. അവർ 2-3 പ്രാവശ്യം പറഞ്ഞു അല്ലേ പെർമിറ്റ് എടുക്കാൻ. അവർക്ക് ഡൗട്ടാണ്, ഡൗട്ടാണ് കാരണം പെർമിറ്റ് വേണോ എന്നുള്ളത്. അതെ, 12 മണി ആയല്ലോ. യൂഷ്വലി ആൾക്കാരില്ല ഈ റൂട്ടിൽ, പക്ഷെ നമുക്ക് ഈ വഴി അറിയാം ഓൾറെഡി. അപ്പോ നമ്മൾ പറഞ്ഞു ഇല്ല പെർമിറ്റ് ആവശ്യമില്ല, ഇന്നർ ലൈൻ പെർമിറ്റ് ഇന്ന സ്ഥലത്തേ ഉള്ളൂ, ഇല്ല ഇവിടെ ആവശ്യമില്ല. നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞപ്പോ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതേ നമ്മളെ ഓൾമോസ്റ്റ് എത്തിയപ്പോ നമ്മള് നമ്മുടെ ഫയർ സ്റ്റേഷന്റെ മുമ്പിൽ വണ്ടിയിട്ട് കിടന്ന് ഉറങ്ങും. രാവിലെ നമ്മൾ അപ്പം നമ്മളിതാ ഇന്നലെ ഇവിടെയാണ് കിടന്നത്, വണ്ടിയിലായിരുന്നു. അപ്പം ഇപ്പം സമയം 5:30. ഇപ്പം നമ്മൾ എണീറ്റു. ഇപ്പം ഇതാ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ യാത്രയിൽ അധികവും ഇപ്പൊ നോർത്ത് ഈസ്റ്റ് വന്നപ്പോ തൊട്ട് നമ്മൾ നേപ്പാളിലൊക്കെ തൊട്ട് തുടങ്ങിയതാണ്. അതായത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തിലേക്ക് എത്താൻ അധിക സ്ഥലത്തും നമുക്ക് 1.5 ദിവസവും റോഡ് കണ്ടീഷൻ വെച്ചിട്ട് 2 ദിവസത്തിന്റെ അടുത്തൊക്കെ വരാറുണ്ട്. അതായത് 15-18 മണിക്കൂറൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പൊ ഇന്ന് അതേപോലെ ഒരു യാത്രയാണ്. ഇന്നലെ നമ്മള് സ്റ്റേ ചെയ്ത് ഹോം സ്റ്റേ നിന്ന് വൈകിട്ട് ഇറങ്ങിയ, വൈകിട്ടല്ല രാത്രിയാണ് ഇറങ്ങിയത്, ഒരു വൈകിട്ടായാലും ഇറങ്ങിയത്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ധർമ്മനഗറിൽ നമ്മൾ ആ ഫയർ സ്റ്റേഷൻ്റെ മുമ്പിൽ ഇട്ട സ്ഥലത്ത് തന്നെ വണ്ടി ഇട്ട് കിടക്കാം. അപ്പോൾ രാത്രി ആകുമ്പോൾ എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ധർമ്മനഗറിലേക്ക് 5 മണിക്കൂറായിരുന്നു ട്രാവൽ ഉണ്ടായിരുന്നത്. നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോൾ ആ സ്ഥലത്തെത്തി, വണ്ടി ഇടുന്നു, നേരെ കിടക്കുന്നു. ഇന്ന് രാവിലെ നമ്മളൊരു 5:30 ആയപ്പോൾ എണീറ്റു, ഇതേ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഷിലോങ്ങിലേക്ക് ഇനി 275 കിലോമീറ്റർ ഉള്ളത്. റോഡ് കണ്ടീഷൻ ഒരു മിക്സഡ് നേച്ചറിലാണ്. കുറേ ദൂരം നമുക്ക് നല്ലത് കിട്ടും, കുറേ ദൂരം കുറച്ച് മോശമായിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഏകദേശം എന്തായാലും ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ മൊത്തം ഷിലോങ്ങിലേക്ക് 16 മണിക്കൂർ വരെ മാക്സിമം കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ 5 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്തു, ബാക്കിയുള്ളത് ഇന്ന് ചെയ്യാം. അപ്പോൾ വൈകിട്ടായിരിക്കും നമ്മൾ എത്തുക. എല്ലാ കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ നമ്മളൊരു 6 മണിയോടുകൂടി നമ്മുടെ മേഘാലയയിലെ ഷിലോങ്ങിൽ ചെന്ന് കയറുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും ത്രിപുരയിൽ നിന്ന് ആസാം എൻ്റർ ചെയ്തു. ഇപ്പോൾ ആസാമിലൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ആസാമിൽ വരണം, ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ആസാമിൽ വന്നിട്ട് വേണം തിരിച്ച് നമ്മൾ മേഘാലയയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ യാത്ര തുടങ്ങി. നമ്മളൊരു ചെറിയൊരു കട കണ്ടപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഇപ്പോൾ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അത് പുതിയ റോഡാണ്, നല്ല റോഡാണ്. പക്ഷെ കണ്ടില്ലേ
റോഡിന്റെ ഒരു ഭീകരാവസ്ഥ കണ്ടോ, ഇടിഞ്ഞിട്ട് കുറേ സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ കാണാം. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കല്ല് ഇങ്ങനെ ഇങ്ങനെ ഇട്ടുണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലാവും. പക്ഷെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കല്ലില്ല. അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന സ്ഥലങ്ങളുണ്ടാവും. ലാൻഡ് സ്ലൈഡാണ്, മണ്ണിടിഞ്ഞ് പോകുന്നതാണ്. ഇവിടെ നിൽക്കുന്ന തന്നെ ശരിക്കും കുറച്ച് ഡേഞ്ചറാണ്. ഞാൻ ഇപ്പൊ അത്ര അടുത്തല്ല നിൽക്കുന്നത്, കുറച്ച് വിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും കണ്ടില്ലേ, വണ്ടികൾ വരുമ്പോൾ ഒരു ഭീകരാവസ്ഥയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ ഇത് എടുക്കാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തിയിട്ട് ഇറങ്ങി വന്നതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ അവസ്ഥയാണ്. ഇവിടെ കല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും കല്ലൊന്നുമില്ല. നമ്മൾ അടിങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് രാത്രികളിലൊക്കെ ഇതിലേ വരുമ്പോൾ നമുക്ക് അറിയണമെന്നില്ലല്ലോ. നമുക്ക് ആ റോഡിൻ്റെ അതേ വീതി ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് എടുത്തു പോകരുത്. കാരണം വീതി ഉണ്ടാവും, നല്ല റോഡും ആയിരിക്കും, പക്ഷേ എഡ്ജ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും. ഈ സംഭവം നമ്മൾ മണിപ്പൂരിലും കണ്ടിരുന്നു. മണിപ്പൂരിൽ പക്ഷെ വേറെ രീതിയിലായിരുന്നു, മണ്ണിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്ന രീതിയിൽ. റോഡ് ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ നടുക്ക് റോഡ് ഇങ്ങനെ താന്നിട്ടുണ്ടാവും. പക്ഷെ ഇത് കുറേ സ്ഥലത്തുണ്ട്. പക്ഷെ കണ്ടില്ലേ, അത് മണ്ണിന്റെ പ്രത്യേകതയാണെന്നാ തോന്നുന്നത്. റോഡ് നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത്. മേഘാലയാണ്, മേഘാലയിൽ ഇപ്പം മഴയൊന്നുമില്ല. പക്ഷെ മഴ ഉള്ള സമയത്ത് ഒരു പെട്രോൾ പമ്പിനെ ഒലിച്ചു പോയത് പെട്രോൾ പമ്പ് ലൈൻസ് റെയിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇത് മന്ത് ഓഗസ്റ്റ് ആണ്, ഓഗസ്റ്റിലെ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മള് ഇവിടുത്തെ നപ്പുവ വൈൽഡ് സാങ്ച്വറി എന്ന് പറയുന്ന ഒരു അതിന്റെ ഒരു പോർഷനിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. ഇവിടുത്തെ മെയിൻ മാനാണ്, മാനിന്റെ സ്റ്റാച്യൂസ് ആ വെച്ചാ കണ്ടത്. ഇത് അല്ലെങ്കിലും ഒരു ഫോറസ്റ്റ് പോലെയാണ് ഉള്ളത്. അപ്പൊ ഇവര് പറയുന്നത് ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെന്നാണ്. നമ്മളിപ്പോ ഇതാ സോനാപൂരിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കടന്നു പോകാനാല് നമ്മള് സോനാപൂരിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ബോർഡർ റോഡ്സ് ആണ് ഇപ്പൊ ഈ ഓർഗനൈസേഷൻ ആണ്, നമ്മുടെ ബ്രോ ആണ് ഈ റോഡൊക്കെ നടത്തുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ റോഡ് വളരെ മോശമാണ്, കണ്ടില്ലേ, വളരെ പതുക്കെ ഗട്ടേഴ്സ് ഉണ്ട്. കുറച്ച് കുറച്ച് ഗ്യാപ്പിൽ നല്ല റോഡ് കിട്ടുന്നുണ്ട്, പക്ഷേ പൊളിഞ്ഞു പോയിരിക്കുന്നത് നല്ല അന്യായമായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ചെക്കിംഗ് ഉണ്ട്, പോലീസ് പിന്നെ BSF ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മളെ ഡിക്കിയും എല്ലാം നമ്മുടെ കരിയറൊക്കെ ഓപ്പൺ ചെയ്ത് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഒത്തിരി ലേറ്റ് ആവട്ടോ, നമ്മൾ പറഞ്ഞതിലും ലേറ്റ് ആവും, നമ്മൾ വിചാരിച്ചതിലും ഷിലോങ്ങിൽ നമ്മൾ എത്താൻ ലേറ്റ് ആവുന്ന മട്ടാണ് റോഡ് കണ്ടിട്ട്. എന്തായാലും ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഷിലോങ് കയറി പറ്റാമെന്ന് വിചാരിക്കുന്നു കേട്ടോ, ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട്. കാരണം ഫുള്ള് മലയും നല്ല ഗ്രീനറിയാണ്. പക്ഷെ ഇതേപോലെ തന്നെ വളരെ ഭീകരമായ ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ചെയ്തത് നമുക്ക് കാണാം. വലിയ പാറകളും ഒക്കെ ഇവിടെ കാണാം വഴിയിൽ. അപ്പൊ ലാൻഡ് സ്ലൈഡ്സ് മഴ ഉള്ളപ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. മേഘാലയിൽ എവിടെയും റൂം കിട്ടാൻ കേട്ടോ, ഷിലോങ്ങിലൊക്കെ റൂമൊക്കെ ഭയങ്കര ടൈറ്റ്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമൊന്നും ഇല്ല, എല്ലാം 3000 പുറത്താണ്. നാളെ തൊട്ടുണ്ട് എന്നാണ് പറയുന്നത് 1600. അപ്പോൾ ഇപ്പോൾ ഈ ലീവ് ടൈം ആയതുകൊണ്ട് വീക്കെൻഡ് ആയതിൻ്റെ റഷാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഈ യാത്രയിൽ ഒന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യാനൊക്കെ വേണ്ടി ഒരു നല്ല പെട്രോൾ പമ്പ് കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ അജ്മൽ ഓൾറെഡി ഉള്ളോട്ട് പോയി, നമ്മളിപ്പോൾ പെട്രോൾ പമ്പിലുള്ളത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് അപ്പ് ആവണം. നമ്മളെ വിളിച്ച് പമ്പിലേക്ക് ഇൻവൈറ്റ്, ഇവിടെ അവരെ ഓഫീസിലേക്ക് ഇൻവൈറ്റ് ചെയ്ത്. പെട്രോൾ അടിക്കാൻ വന്നല്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാണ്. ചായ തന്നു, വെള്ളം തന്നു, ഇനി മുഴുവൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക ഞങ്ങള് പോയി. തോ നമ്മളിതാ ഇപ്പൊ ഇവര് നമ്മളെ ഗൈഡ് ചെയ്തോണ്ടിരിക്കാണ്, മേഘാലയന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ദീസ് പീപ്പിൾ ആർ ഗൈഡിങ് ആസ്. ആൻഡ് ഇവിടുന്ന് വരുന്ന എല്ലാ പമ്പും ഇവരുടെ കേട്ടോ. നമ്മളൊരു ലാൻഡ് സ്ലൈഡിലൊരു പമ്പ് പോയി എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ, ആ പമ്പ് ഇവരുടെ പമ്പാണ്. ഇവിടെ ഉള്ള ഒരുവിധം പമ്പൊക്കെ ഇവരാണ് നടത്തുന്നത്. ഇവർ ബേസിക്കലി രാജസ്ഥാൻ പീപ്പിളാണ്, ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാണ്. കണ്ട ലാൻഡ് സ്ലൈഡിൻ്റെ റിയൽ ആയിട്ട് ഇവർ അവിടുന്ന് കണ്ടത് നമുക്കിപ്പോൾ കാണിച്ചു തരും കേട്ടോ. ഇതന്ന് അവിടെ നടന്ന ലാൻഡ് സ്ലൈഡാണ് കണ്ടോ. നമ്മളിപ്പോൾ വരുമ്പോൾ കണ്ട റോഡില്ലേ, അതാണ് ഈ കാണുന്നത്. ഫുൾ ഒലിച്ചു പോയി ആ റോഡിന്റെ ഉള്ളിലൂടെ വരെ. 1 മാസം മുമ്പ് ഈ 1 മന്ത് പേരെ കണ്ടോ, 1 മന്ത് പെഹലെയാണ് ഇത് സംഭവിച്ചത്.
അപ്പൊ ഇത്ര പ്രശ്നകരമായ ഇതായിരുന്നു ഇവിടെ നടന്നത് കേട്ടോ. പ്രളയം തന്നെ പ്രളയം ഇത് ഇവിടെ കഴിഞ്ഞ മാസം ജൂലൈയിൽ നടന്നതാണ് ഈ സംഭവം. നമ്മൾ വരുന്ന വഴിക്ക് ആ കണ്ടത് പത്താ ലഗ്താ ഹൈ കിത്ന ഭയങ്കർ ഹോഗാ. Long Shilong service station near Star Cement, East Jain Tales, Meghalaya. Okay, appa adana ivadte location aanu pulli parnathu namukku outside the video in kudi ida appa endale helpful aayirikku ivada aaru varu venengil nere ingottu povara le direct vara. Yes, appo aari yathra cheyumbulum Shilongilekku varuvengil namukku ida keraan pattiya oru pamba aanu ṭo pinne ivaru thanneyanu baakiyulla salangalokke adondu nalla കോണ്ടാക്ട്സും ആണ്. അപ്പം ഇവർ വിടുന്നില്ല കേട്ടോ. ഇവർ പറയുന്നത് ചോറ് എന്നിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ് ഇപ്പം തന്നെ ഇവരുടെ ആൾക്കാർ ഫുഡ് ഉണ്ടാക്കി. ഇനിയിപ്പം നമ്മളിത് ഇവിടുന്ന് റെഡിയായി ഒന്ന് ഫ്രഷപ്പായി. അജ്മൽ കുളിച്ച് മാറ്റി കേട്ടോ. ഞാൻ കുളിച്ചില്ല, അജ്മൽ കുളിച്ച് മാറ്റി. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ. അതാണ് ഇവിടുത്തെ ഒരു ഒരു ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നിർത്തിയാണ്. ഇപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകാൻ പോകുന്നത്. അജ്മൽ ഫുഡൊക്കെ വിളമ്പുണ്ട്. പിന്നെ ദാലുണ്ട്, പിന്നെ ചോറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ യാത്രയിൽ ഇങ്ങനെയുള്ള ഇൻവിറ്റേഷൻസ് ഒക്കെ സ്വീകരിക്കുക, അത് വളരെ ഒഫീഷ്യൽ സെറ്റപ്പാണ് ഇവിടെ. അപ്പോൾ ധൈര്യമായിട്ട് സ്വീകരിക്കാം, ലോജിക്കലി നമുക്ക് അതൊന്നും കുഴപ്പമില്ല സ്വീകരിക്കാം. പിന്നെ ഇവരായിട്ടുള്ള ഇൻട്രാക്ഷൻ തന്നെയാണ് ഈ യാത്ര. കാരണം സ്ഥലങ്ങൾ കാണുന്നത് ഒരു പക്ഷേ നമുക്ക് റിപ്പീറ്റഡ്ലി കാണാൻ പറ്റും, വേറെ നമ്മുടെ വീഡിയോയിലൂടെയും എല്ലാത്തിലൂടെയും ഒക്കെ കാണാൻ പറ്റും. നമ്മളെ വീഡിയോ മാത്രമല്ല എല്ലാത്തിലൂടെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ഈ എക്സ്പീരിയൻസിൽ ഈ വ്യക്തികളെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അവരോട് നമ്മളിരിക്കുന്ന സമയം അടുത്ത ഐറ്റംസ് വരാനുണ്ടാവും അവരെ ഇത് ഈ എക്സ്പീരിയൻസുകൾക്ക് നമുക്ക് കിട്ടില്ല. അത് ഇവിടെ വന്നാൽ തന്നെ കിട്ടും. ഇതുണ്ടോ, ഇതൊരു പപ്പടമാണ്, ഒരു പ്ലേറ്റിന്റെ അത്ര വലുപ്പമുണ്ട്. ഇതൊരു റൊട്ടി ചേസ് പപ്പട രാജസ്ഥാനി. ഇതിനെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം അല്ലേ. ഇവരോട് ഒരു കൊച്ചു രാജസ്ഥാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ സെറ്റപ്പ് ഉണ്ട്, 22 എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവരുടെ ഗസ്റ്റ് ഹൗസിലാണ്, അതായത് നീങ്ങിയിട്ടുള്ള ഗസ്റ്റ് ഹൗസ് ആണ് ഇവർ തുറന്നത് നമുക്ക് കുളിക്കാനും ഫ്രഷപ്പ് ആവാനും ഫുഡ് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാ നമ്മൾ ഫുഡ് കഴിച്ചു, എല്ലാം കഴിഞ്ഞത്. ഇവിടെ വേറെയും കുറച്ച് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. നയൻ എ ലോഗോൻസ് ഇല്ല. അപ്പനാ രാഹുൽ പങ്കജ്. ഓക്കെ, സോ ഇവരൊക്കെ നമ്മൾ കൊണ്ടു എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഓൾ ആർ ഫ്രം രാജസ്ഥാൻ ഓൺലി. ഓർ യേ ബയ ബി മുജെ അഡ്വൈസ് ദേർ ആയ കി മേ ഹിന്ദി മേ വീഡിയോ ബനാന ചായേ താക്കി ലോകം കോ സമജ് മേ ആയേഗ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പർട്ടിക്കുലർ ലൊക്കേഷനിൽ, അതായത് നമ്മൾ മേഘാലയയിലേക്ക് എൻ്റർ ചെയ്ത് ഇനി ഷിലോങ്ങിലേക്ക് ഒരു 100 കിലോമീറ്റർ മുമ്പൊക്കെ അവിടെ 8 സിമെൻറ്റ് ഫാക്ടറികളുണ്ട്. ഇപ്പം നമ്മൾ കണ്ടത് മേഘാലയ സിമെൻറ്റ്സ്, പിന്നെ ഡാൽമിയ സിമെൻറ്റ്സ്. അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് കുറച്ച് വർഷങ്ങൾക്കിടയിൽ സ്റ്റാർട്ട് ചെയ്താണ് കംപ്ലീറ്റ് സിമെൻറ്റ് കമ്പനികളുടെ കോറികളാണ്. അജ്മൽ എങ്ങനെ സാധിക്കുന്നു നിന്നെ കൊണ്ട് ഇതൊക്കെ? ചെറിയ അബദ്ധം അല്ല, ആർക്കും പറ്റാം. ചെറിയ അബദ്ധം, ഇത് പണ്ട് നമ്മുടെ സി ഐ ഡി മ്യൂസിയയില് ദിലീപ് ചെയ്ത അബദ്ധം. നോക്ക് അജ്മലിന്റെ ഫോൺ എവിടെയായിരിക്കുന്നത്, ഹൈറ്റ് ഉണ്ട്, ചെന്തോന്ന. എന്നിട്ട് ഞങ്ങൾ എത്ര മുന്നോട്ട് വന്നറിയോ, നമ്മൾ അവിടെ നിർത്തിയ സ്ഥലത്ത് നിന്ന് ഇപ്പൊ എത്ര മീറ്റർ വന്നിട്ടുണ്ടാവും, 1 കിലോമീറ്റർ മുന്നോട്ട് വന്നപ്പോ അജ്മൽ പറയണ അയ്യോ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങിയതാ. അപ്പൊ എന്താ നോക്കുമ്പോ മൊബൈലിൽ തമ്മിൽ വെച്ചേക്കാണ് ഇതിന്റെ മേലെ. ഇതൊരു അബദ്ധമാണോ ഇതെന്ന് പറഞ്ഞാല്, നമ്മുടെ സി ഐ ഡി മ്യൂസിയയില് ദിലീപ് ഷോ വെച്ചിട്ടേ ഞാൻ കണ്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് നീ മൊബൈൽ വെച്ചതാ കണ്ടത്. ഇവരൊക്കെ അങ്ങനെ ആയിരിക്കും കേട്ടോ, എന്തോ ലക്കാണ് കിട്ടിയത്. മൊബൈലൊക്കെ തെറിച്ച് പോണ്ടതാ, കാരണം കണ്ടില്ലേ ഈ ഒരു ഇറക്കും ഈ ഒരു സ്പീഡും ആണ് വണ്ടികൾക്കൊക്കെ. ലക്കി ഡേ അജ്മലിന്.
പോവാം. ഇനി എന്തെങ്കിലും വെച്ചിണ്ടോ? ഓക്കെ, എന്താ ചെയ്യ. അപ്പൊ ഇതാ ഇന്നലെ നമ്മൾ ഇവിടെയാണ് കിടന്നുറങ്ങിയത് കേട്ടോ, ഈ പാർക്കിങ്ങിൽ. ഇതെന്ന് പറഞ്ഞാൽ ദ്വാക്കി എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലത്താണ്. ഇന്നലെ രാത്രി ഇവിടെ ഒന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതാ ഇന്നലെ ഇവിടെ പാർക്ക് ചെയ്ത് കിടന്നുറങ്ങി. ഈ വീട്ടിലെ ചേച്ചിമാരാണ് ഇത് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് പൈസ കൊടുത്തു, 70 രൂപയായിരുന്നു പാർക്കിംഗ് ഫീ.